ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു പ്രാവശ്യം കൂടി രാവിലെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങളും അറിയിക്കുക. ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാനും കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തേക്കുള്ള ദൈവത്തിന്റെ ആലോചന പ്രാപിപ്പാനും സർവകൃപാലുവായ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന ഈ അസുലഭ നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹണം ഭംഗിയായി ചെയ്യുന്ന, അതിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നെങ്കിൽ അതിനെല്ലാം പ്രാർത്ഥനയിൽ തരണം ചെയ്യാൻ കൃപയും കാഴ്ചപ്പാടും ലഭിച്ച, വചനം കേൾക്കാൻ തീവ്രമായ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും പൂഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായിട്ട് സ്നേഹപുരസരം പങ്കുവയ്ക്കുവാൻ, ഓർമ്മപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായി കർത്താവിൻ്റെ വചനം നിങ്ങളുടെ മുമ്പിൽ വിസ്തരിച്ച് വിവേചിച്ച് പറഞ്ഞ് ബോധിപ്പിക്കുവാൻ ഞാൻ ശരണപ്പെടുന്നു. ഇന്ന് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 14:15 ഇയ്യോബിൻ്റെ പുസ്തകം 14:13 ഇയ്യോബ് 14:13 വാക്യം ഇങ്ങനെയാണ്: നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും, അടുത്ത വാക്ക്, എനിക്ക് ഒരവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അവസാനത്തെ സെന്റൻസ് ഒന്നുകൂടെ വായിക്കുന്നു: എനിക്കൊരവധി നിശ്ചയിച്ച് എന്നെ ഒന്ന് ഓർക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. വേദപുസ്തകത്തിൽ ഇങ്ങനെ, അതായത്, എൻ്റെ അതിരുകൾ വിശാലമാക്കിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നെ ഒന്ന് ഓർത്തെങ്കിൽ കൊള്ളായിരുന്നു, അങ്ങനെ പറയുന്ന ആത്മഗതം എന്ന് പറയും, ഉള്ളത്തിൻ്റെ ഉള്ളിലെ ദാഹമാണ്, ആഗ്രഹമാണ്. കടുംപിടുത്തത്തോടെ തന്നേ മതിയാകൂ, തന്നില്ലെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് പിടിവാശിയോടെ പിടിച്ചു വെച്ചെന്നും പറയുകയല്ല, മനസ്സിൻ്റെ അകത്ത് നിന്ന് ആഴമേറിയ ബുദ്ധിക്ക് നിരക്കുന്ന ഒരാശയം, അത് ദൈവോന്മുഖമായി പങ്കുവെക്കുകയാണ്. ദൈവമേ, എനിക്കൊരവധി നിശ്ചയിച്ച് ആ അവധിക്ക് എന്നെ ഓർക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ദാ ഇയ്യോബ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദനയുടെ നടുവിൽ, വലിയ പ്രയാസത്തിൻ്റെ നടുവിൽ, കുറേ കാലമായി ഉത്തരം കിട്ടാതെ വണ്ണം മറ്റുള്ളവരുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ പകച്ചു നിന്ന് പരിഹാസപാത്രമായി സകലതും നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഇയ്യോബിൻ്റെ ഹൃദയത്തിനകത്ത് പൊങ്ങി വന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അദ്ദേഹത്തിന് സരളമായി പറയാൻ തോന്നിയ ഒരു കാര്യമാണ് ഇന്നിവിടെ നമ്മൾ പറഞ്ഞത്. ആ വാക്കിങ്ങനെയാണ്: ദൈവമേ, അങ്ങ് എനിക്കൊരവധി നിശ്ചയിക്കണം, തന്നെ ആ അവധിയിലൊന്ന് ഓർക്കണം, അങ്ങനെ ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അവധി നിശ്ചയിക്കുന്ന ദൈവം, വിശുദ്ധ ബൈബിളിനകത്ത് പലരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ദൈവം അത് ചെയ്തിട്ടുണ്ട്. അവധി നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഒരവധി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഉറപ്പുണ്ട്. ഇപ്പം നമ്മൾ ഒരാൾക്ക് പണം കടം കൊടുത്തു, അയാള് തരേണ്ട സമയമായിട്ടും പറഞ്ഞ സമയമായിട്ടും തന്നില്ല. നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു അവധി പറയുകയാണ്. അവധി പറയുന്നത് ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം അല്ലെങ്കിൽ മാർച്ച് മാസത്തിൻ്റെ 1-ാം തീയതി ഒരു അവധിയാണ്. ഒരവധി പറയുമ്പോൾ അതിന് ഒരു സുനിശ്ചിതത്വമുണ്ട്. എന്നാൽ അവധി പറയാതെ ആ തരാം, ഉള്ളപ്പോൾ തരാം, ഉണ്ടായിട്ട് വേണ്ട തരാം, ഉണ്ടെങ്കിൽ തരൂലേ എന്നൊക്കെ ചോദിക്കുന്ന ഭാഷ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളോടും ചിലപ്പോൾ ആരുമറിയാതെ ചിലരെ സഹായിച്ചിട്ട് ഇപ്പോൾ ഇതുപോലത്തെ നിഷേധാത്മകമായ മറുപടി, ഉണ്ടെങ്കിലങ്ങ് എടുത്തു തരത്തില്ലേ, വെച്ചോണ്ടാരെങ്കിലും തരാതിരിക്കുമോ, തരാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നത് പോലെ, അവധി പറയാത്ത ആത്മീക ഭൗതിക വിഷയങ്ങൾ, അതിന് മനുഷ്യൻ അവധി പറയുകയല്ല പല കാര്യത്തിൽ, എന്നാൽ ദൈവം അവധി നിശ്ചയിക്കുന്നവനാണ്. അവധി നിശ്ചയിച്ചാൽ ഉറപ്പുണ്ട്. വിദേശത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുക ചില ആളുകൾ, എന്ന് പോകുമെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയുന്നില്ല, കാരണം ഒരവധി ആരും നിശ്ചയിച്ചിട്ടില്ല. പോകണമെന്ന് ആഗ്രഹമുണ്ട്, പോകാൻ വേണ്ടി ക്രമീകരണമുണ്ട്, പോകുമെന്ന് നമുക്ക് ഹൃദയത്തിനകത്തൊരു ഉറപ്പും കിട്ടിയിട്ടുണ്ട്, പക്ഷെ എന്ന് പോകുമെന്ന് കിട്ടിയിട്ടില്ല. എന്ന് പോകും എന്ന് കിട്ടുന്നതാണ് അവധി എന്ന് പറയുന്നത്. എപ്പോൾ തരും എന്ന് പറയുന്നതാണ് അവധി എന്ന് പറയുന്നത്.
ദൈവം തമ്പുരാൻ ഇയോബിന് ഈ കാര്യം അറിയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇയോബ് ആവശ്യപ്പെടുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ വിഷയങ്ങൾ ഒരു വലിയ വിഷയങ്ങളാണ്, ചെറിയ വിഷയങ്ങളല്ല, അങ്ങയെ സംബന്ധിച്ച് ഇത് വലിയ ഭാരമല്ല, പക്ഷെ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര വലിയ ബുദ്ധിമുട്ടാകിയാൽ എൻ്റെ ഒരു അപേക്ഷയാണ്, എൻ്റെ ഒരു ആവശ്യമാണ്, അങ്ങ് ഈ വിഷയത്തിനൊരു അവധി നിശ്ചയിക്കുക. ഇവരെല്ലാം വന്നിരുന്ന് ഇങ്ങനെ ആക്ഷേപിക്കുന്ന കണ്ടിരിക്കും, എന്നാ ഇയോബേ നീ ഒരു മാറ്റം വരുന്നേ, എന്ന് നീ പുറത്തു വരും, എന്ന് നിനക്ക് മറ്റുള്ളവരെ പോലെ സന്തോഷിക്കാൻ കഴിയും എന്നതിന് ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല, ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്നു, എനിക്കെല്ലാവരോടും പറയാൻ ഒരവധി നിശ്ചയിക്കാമോ? അങ്ങനെയാണെങ്കിൽ പറയാലോ, എന്ന് തീരും നിന്റെ കഷ്ടമെന്ന് ചോദിച്ചാൽ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വർഷത്തിൻ്റെ ഏപ്രിൽ മാസം വരെ, എന്ന് നിൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കും, ഇതുവരെ ഒരവധി പറഞ്ഞിട്ടില്ല. പറയാത്തത് കൊണ്ട് ഭാരപ്പെടും, നടക്കുമെന്നറിയാം, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരവധി പറഞ്ഞിട്ടില്ല. എന്ന് നിൻ്റെ മോൻ എത്തേണ്ട സ്ഥലത്തെത്തും, ഒരവധി പറഞ്ഞിട്ടില്ല. കർത്താവേ, എന്ന് ഞാൻ പരാജയങ്ങളെ ജയമാക്കി മാറ്റും, ഒരവധി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ സഹിക്കുന്ന കഷ്ടങ്ങൾക്ക് എന്ന് വരെ ഇത് സഹിക്കേണ്ടി വരും? ഒത്തിരി പേരെ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്, എന്നെ വിളിച്ചവരും പറഞ്ഞവരും, ഞാൻ പതിവായി പ്രാർത്ഥിക്കുന്നവരും, സങ്കടം പേറി നടക്കുന്നവരും, പ്രശ്നപരിഹാരത്തിന് ഭൂമിയിൽ ആരും സഹായത്തിനില്ലാത്തവരുമായ ചിലരെ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ഞാൻ അവരുടെ മുഖം മിന്നി മറയുന്നത് പോലെ കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് പറയുക, ഇന്ന് വരെയും ഒരവധി, എന്നെൻ്റെ കഷ്ടം തീരും. പിള്ളേർ ചോദിച്ചാൽ എനിക്ക് പറയാമെന്ന മറുപടിയില്ല, അമ്മ ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, നമ്മളിത് എത്ര നാൾ സഹിക്കണം എന്ന് പറയുമ്പോൾ കൈമടർത്തി കാണിക്കുക, ആരും എന്നോടൊരവധി പറഞ്ഞില്ല. പ്രാർത്ഥിച്ചവരും പ്രാർത്ഥിക്കാൻ വന്നവരും ഇപ്പോഴും കൂടെ നിൽക്കുന്നവരും ആരും ഒരവധി പറഞ്ഞില്ല. അവധി പറയാത്ത വിഷയങ്ങൾ എന്നോട് ദൈവം ഓരോ ദിവസത്തേക്കുള്ള ദൂത് പറയുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം ദൈവം അയക്കുക. ഹാലലൂയ. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, കഴിഞ്ഞ നാടുകളിലൊക്കെ ഒത്തിരി കാത്തിരുന്നിട്ടും അവധി പറയാത്ത വിഷയങ്ങളുടെ മുമ്പിൽ ഭയപ്പെട്ടും പകച്ചും പമ്മിയും നിൽക്കുന്ന ആളുകളെ ഞാൻ കാണുന്നു. അവരുടെ സ്വർഗം പറയുന്നു, കുഞ്ഞുങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല, ബന്ധുക്കൾ ചോദിച്ചു ഒന്നും പറയാനില്ല, പക്ഷെ എൻ്റെ മനസ്സ് വിട്ടിട്ട് പോകാൻ പറയുന്നില്ല, എൻ്റെ മനസ്സ് കളഞ്ഞിട്ട് പോകാൻ പറയുന്നില്ല, പിടിച്ചു നിൽക്കാനാണ് പറയുന്നത്. അതിനർത്ഥം ദൈവം ഒരവധി പറയാൻ പോവുക. ഈ മാസം ചില വിഷയത്തിൻ്റെ അവധി പറയും. കോടതി വിധി പറയുന്നത് പോലെ സർവശക്തനായ ദൈവം കഴിഞ്ഞ നാളുകൾ ഒരവധിയും പറയാതെ എന്ന് തീരും, എപ്പോൾ അവസാനിക്കും എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയില്ലാത്ത ചില വിഷയങ്ങളിൽ എൻ്റെ ദൈവം അവധി നിശ്ചയിക്കും. ഒരു ഡേറ്റ് ദൈവത്തിൻ്റെ കലണ്ടറിൽ, ദൈവത്തിൻ്റെ ഡയറിയിൽ നമ്മുടെ പേരെഴുതി സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി, നിന്റെ കണ്ണുനീരിന് മറുപടി, നിന്റെ ആക്ഷേപത്തിന് മറുപടി, കുഞ്ഞുങ്ങൾ ചോദിച്ചിട്ട് ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾക്കൊരു മറുപടിക്കായി എൻ്റെ ദൈവം ചില വിഷയങ്ങൾക്കൊരു അവധി നിശ്ചയിക്കാൻ കരുത്തനായ ദൈവമാണെന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. രണ്ട് വാക്യങ്ങളിലൂടെ ഞാൻ ആ കാര്യം തെളിയിക്കാൻ സ്തോത്രം ആഗ്രഹിക്കുകയാണ്. രണ്ട് വാക്യങ്ങളിലൂടെ ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 2 വാക്യം തെളിയിക്കുക. നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 2 വാക്യത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന വാക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയോടെ കേൾപ്പിക്കും. 21:2 വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക്, കണ്ടോ, ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറാ ഗർഭം ധരിച്ചു. സ്തോത്രം, ഗർഭം ധരിച്ചു എന്നാണ് അവധി പറഞ്ഞത്. 18 അവധി പറയുന്നത്. 18 മമ്മറയുടെ തോപ്പിൽ പാർത്തിരിക്കുന്ന സമയത്ത് 3 പുരുഷന്മാർ കയറി വരുന്നു. അബ്രഹാം തലപൊക്കി നോക്കുന്നു, ഓടിച്ചെന്ന് കാൽക്കൾ വീഴുന്നു, ഒരു മരച്ചുട്ടിൽ അവർ ഇരുത്തുന്നു. അസാരം, വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകാം, ഒരു മുറി അപ്പം തരാം, വിശപ്പടക്കിയിട്ട് പോകാമെന്ന് പറയുന്നു. ആ വന്നവർ സമ്മതിക്കുന്നു. അബ്രഹാം ഓടിച്ചെന്ന് 3 കഴി മാവിൻ്റെ അപ്പം ഉണ്ടാക്കുന്നു, ഒരു കാളക്കുട്ടിയെ പിടിച്ചുകൊടുത്ത് മാംസം പാകം ചെയ്യുന്നു. അബ്രഹാം അവർക്ക് വേണ്ടി ആഹാരവുമായി വരുന്നു, വയറു നിറച്ചവർ കഴിക്കുന്നു. സാറേ എന്ത് എന്ന് ചോദിക്കുന്നു. ചോദിക്കുന്ന സമയത്ത് പറയുന്നു, ഒരു അവധി പറയുന്നു. എന്താ അവധി പറഞ്ഞത്? അവര് അടുത്ത വർഷം ഈ സമയം ഒരവധി കിട്ടി. 24 മക്കളെ തരാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും എന്നാന്നൊരു ഡേറ്റ് ഒരവധി പറഞ്ഞില്ല. കാത്തു കാത്തിരിക്കുക. സ്തോത്രം. പലപ്പോഴും വഴിമുടക്കുന്ന സ്ഥിതി വന്നു, മനസ്സിടിയുന്ന സ്ഥിതി വന്നു, എങ്കിലും കാത്തിരുന്നു. 18 ദൈവം വന്നു കിട്ടി. വീട്ടിൽ വന്നു കയറിയ ദൈവം ഒരവധി പറഞ്ഞു, അടുത്ത കൊല്ലം. 21 21:2 പറയുന്നു, അബ്രഹാമിനോട്
ദൈവം പറഞ്ഞിരുന്ന അവധിക്കത് നടന്നു. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം ഒരവധി പറഞ്ഞാൽ, ദൈവം ഒരവധി നിശ്ചയിച്ചാൽ ആ പറയപ്പെടുന്ന സമയത്ത് എന്തിനെക്കുറിച്ച് പറഞ്ഞോ അത് നിറവേറും. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഇയ്യോബിനെ പോലെ ഇതിങ്ങനെ നീണ്ടു പോകല്ലേ, ഇതിന് മറുപടി ഇല്ലാതെ പോകല്ലേ, ഞാനിങ്ങനെ ഏകാന്ത പതികയായി ഏകാന്ത പതികനായി എത്ര നാൾ നിൽക്കേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എത്ര നാളെന്നറിയില്ലല്ലോ കർത്താവേ, ഇതിനൊരു അവധി പറയണമേ എന്ന് പറയുന്ന ദൈവമക്കൾ. അബ്രഹാമിനോട് അവധി പറഞ്ഞ ദൈവം ഇന്ന് ജീവിക്കുന്നു. ആ ദൈവത്തിനായി ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ആർക്കറിയാൻ വയ്യാത്തത്? ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. നമ്മുടെ കയ്യിൽ കിട്ടാത്ത, നമ്മുടെ കയ്യിൽ കുറിപ്പടി കിട്ടാത്ത ഒരവധി. ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുത്താൽ ഒരുപക്ഷെ 2 മാസം കഴിയുമായിരിക്കും, പക്ഷെ അദ്ദേഹം ഒരു അവധി പറയും, അല്ലെങ്കിൽ അവിടുത്തെ എൻക്വയറിയിൽ നിന്ന് ഒരു അവധി പറയും. അന്നത്തെ ദിവസം അവരവരുടെ ഫയലിൽ കുറിക്കും, നമ്മൾ നമ്മുടെ ഡയറിയിൽ എഴുതി വെക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കയ്യിലേക്ക് എഴുതി തന്നില്ല, പക്ഷേ സ്വർഗം ദർശനത്തിനൊരവധി വെച്ചിട്ടുണ്ട്. ദൈവം അവധി വയ്ക്കുന്നവനാണ്, അത് തക്ക സമയത്ത് നടക്കുമെന്ന്. സ്വർഗം ഒരവധി പറഞ്ഞാൽ മുമ്പോട്ടും പോകില്ല, പുറകോട്ടും പോകില്ല. ഈ ദിവസങ്ങളിൽ ഇയ്യോബിനെ പോലെ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ കാര്യത്തിനൊരവധി ദൈവം നിശ്ചയിക്കും. ചിലപ്പോൾ ഒരു പ്രവാചകൻ വീട്ടിൽ വന്ന് പറയില്ല, ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്കുള്ളിൽ എന്നൊന്നും പറഞ്ഞെന്നിരിക്കില്ല. പക്ഷെ ദൈവം ഒരവധി നിശ്ചയിച്ചാൽ നമ്മളറിയാതെ പറഞ്ഞ അവധിക്ക് ദൈവം കാര്യം നടത്തും. സാഹചര്യങ്ങൾ അനുകൂലമാകും, ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ പറന്നിറങ്ങും. ദൈവത്തിൻ്റെ അവധി നിറവേറുന്ന കാലം വരുമ്പോൾ, ആ നിശ്ചയിക്കപ്പെട്ട കാലം വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടത്തും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ, സോറി മിസ്രായീമിൽ എത്ര നാളായിരിക്കണമെന്നുള്ളത് അബ്രഹാമിനോട് അവധി പറഞ്ഞിരുന്നു, 400 വർഷങ്ങൾ. ആ അവധി തീരാറായപ്പോൾ ആ വാഗ്ദത്തം കേട്ട തലമുറകൾ ആരുമില്ല, പക്ഷെ ദൈവം പറഞ്ഞ അവധി തീരാറായപ്പോൾ സ്വർഗം അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു, മോശയെ ഒരുക്കി. അവധി തീരാൻ പോവാ, നിന്നോട് പറഞ്ഞ അവധി തീരാൻ പോവാ. സ്വർഗത്തിന് ദൈവം പറഞ്ഞ അവധി നമ്മുടെ കയ്യിലേക്ക് ആ ഡേറ്റ് കിട്ടിയില്ലെങ്കിലും, ഫെബ്രുവരി മാസത്തിൽ എന്നെ കേൾക്കുന്ന അനേക കുടുംബങ്ങളോട്, കുഞ്ഞുങ്ങളോട്, കുടുംബജീവിതം നയിക്കുന്നവരോട്, ഭാരമുള്ളവരോട്, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തവരോട്, വാഗ്ദത്തങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നവരോട് സ്വർഗം പറഞ്ഞിരിക്കുന്ന അവധി ദൈവമായ കർത്താവ് നിറവേറ്റുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല, സംശയമില്ല. ഒരു വാക്കോടെ പറഞ്ഞ് സ്തോത്രം, ഞാൻ വാക്കുകൾ ഉപസമഹരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഗലാത്യലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സ്തോത്രം, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് സ്തോത്രം, 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം, നോക്കേ, അപ്പോൾ ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. പിതാവ് നിശ്ചയിച്ച അവധിയോളം എന്ന് പറഞ്ഞാൽ ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. അതുവരെ എന്ത് വേണം? സ്തോത്രം, അതുവരെയും രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെടണം, ഒരവധിയുണ്ട്. അതുവരെ കീഴ്പ്പെടാമോ? അതുവരെ നിങ്ങളെ മെൻറർ ചെയ്യുന്ന, നിങ്ങളെ ഉപദേശിക്കുന്ന അവരുടെ വാക്കുകൾക്ക് കീഴ്പ്പെടാമോ? ഒരവധി, പിതാവ് നിശ്ചയിച്ച അവധി, സ്വർഗം പറയുന്ന ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി വരെയും കീഴ്പ്പെട്ടിരിക്കേണ്ടി വന്നേക്കാം, ഭാരപ്പെടരുത്, ദൈവം പ്രവർത്തിക്കും. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ആശിച്ചോട്ടെ, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി വിശ്വസിച്ചോട്ടെ, ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. നാഥ, ഈ മാസം ആ അവധി, ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ദിവസത്തിൻ്റെ ഒരു മണിക്കൂർ, ദൈവമേ ഞങ്ങൾ പലരോടും പറഞ്ഞ അവധി നിറവേറുന്ന ദിവസവും അതിൻ്റെ നിമിഷവും ആകണമേ എന്ന് നമുക്ക് ആശിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, പരമോന്നതനായ കർത്താവേ, സങ്കടപ്പെടുന്നവർക്കും കരയുന്നവർക്കും നിന്ദിക്കപ്പെടുന്നവർക്കും വേദനിക്കുന്നവർക്കും വേണ്ടി അവധി നിശ്ചയിക്കുന്ന ദൈവമേ, ഇയ്യോബിന് വേണ്ടി അവധി നിശ്ചയിച്ച, അബ്രഹാമിന് വേണ്ടി അവധി നിശ്ചയിച്ച, സകല വിശുദ്ധന്മാരുടെ ദർശന സാഫല്യത്തിന് വേണ്ടി അവധി നിശ്ചയിച്ച, വിശുദ്ധന്മാർക്ക് വേണ്ടി അവധി നിശ്ചയിച്ച ദൈവമേ, ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നു കർത്താവേ, എന്നാണ് ഞങ്ങളുടെ ദിവസം, ഞങ്ങളുടെ ഊഴം എന്ന് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരവധി നിശ്ചയിച്ച് അനുഗ്രഹിക്കണേ. ചില കാര്യങ്ങളുടെ നടത്തിപ്പിന്, ചില കാര്യങ്ങളുടെ ഉയർച്ചയ്ക്ക്,
ചില പ്രശ്നങ്ങൾ തീരേണ്ടതിന്, ചില കേസുകളും വഴക്കുകളും തീർന്ന് സ്വതന്ത്രരാകേണ്ടതിന്, ചിലർ എത്തേണ്ട സ്ഥലത്തെത്തേണ്ടതിന്, ചിലർ ദൈവത്താൽ ആദരിക്കപ്പെടേണ്ടതിന്, ചിലർ സൗഖ്യമാകേണ്ടതിന്, ചിലരുടെ കടങ്ങൾ തീരേണ്ടതിന്, ചിലരുടെ വിവാഹ കാര്യങ്ങൾ നടക്കേണ്ടതിന്, ചില മാതാപിതാക്കളുടെ സങ്കടം തീരേണ്ടതിന്, എൻ്റെ ദൈവം ഒരവധി നിശ്ചയിക്കണേ അപ്പാ, ഒരവധി നിശ്ചയിക്കണേ. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഇന്നേ ദിവസം തയ്യാറായാൽ അവർക്ക് വേണ്ടി സ്വർഗം ഒരവധി നിശ്ചയിക്കണം. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആ അവധിക്കായി ഞങ്ങൾ കാത്തിരിക്കും. ഈ മാസം ദൈവം ചെയ്യാൻ പോകുന്ന സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.